ഗോഡ് ബ്ലെസ് യു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിക്കുന്നു. വെള്ളത്തിൻ്റെ മേൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ഏറ്റവും ബ്ലെസ്സിങ് ആയിരിക്കും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലത് ഉണ്ടായി വരും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ യഹോവയായ ദൈവം ചിലത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അതെല്ലാം ഉണ്ടാകാനിടയായി. ആത്മാവ് ഉള്ളിടത്ത് സൃഷ്ടികളുണ്ടാവും. പരിശുദ്ധാത്മാവ് ഇല്ലാത്തടത്ത് പോവർട്ടി ഉണ്ടാവും. ആത്മാവില്ലെങ്കിൽ അവിടെ ദാരിദ്ര്യമാണ്. എവിടെ ദാരിദ്ര്യമുണ്ടോ അവിടെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം അങ്ങ് മാറുന്നത് കാണാം. സ്നേഹമില്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ ആരെയും സ്നേഹിക്കാൻ പറ്റാതെ എല്ലാവരെയും വെറുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, പിന്നെ മദ്യപാനവും വെറുപ്പും വിരോധവും വൈരാഗ്യമൊക്കെ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പെട്ടെന്ന് അവനവൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ, അവൻ്റെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കാനൊക്കെ സാധിക്കുന്നതിന് കാരണം പരിശുദ്ധാത്മാവ് ഉള്ളിടത്താണ് ഇല്ലാത്തത് ഉണ്ടായി വരുന്നത്. ഒരു വ്യക്തി പിറുപിറുക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ആത്മാവില്ലാത്തവരെന്നാണ്. ഏത് കാര്യവും കുറ്റം പറച്ചിൽ, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, വിമർശിക്കുന്നത്, അനേക ദൈവസഭകൾക്കകത്ത് വിമർശനം, കുറ്റപ്പെടുത്തൽ, പെറുപെറുപ്പ്, ഭിന്നത, കലഹം, വഴക്ക്, യൂണിറ്റി ഇല്ലായ്മ, ഇതെല്ലാം ഇന്ന് അനേക സഭകൾക്കകത്ത്, വ്യക്തികൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് കാണാൻ സാധിക്കും. അതിന് കാരണം പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാത്തത് കൊണ്ടത്രേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഈ കുറവുകളെല്ലാം മാറുവാനിടയാകും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ആ 120 പേർ ഒരുമിച്ചിരിക്കുന്നത് കാണാം. ഈ ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കണമെന്നെങ്കിൽ ആത്മാവ് പരിവർത്തിക്കണം. ഒരു സമയത്ത് പത്രോസും യോഹന്നാനും യാക്കോബും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ അടിയും ബഹളവുമായിരുന്നു. അതിന് കാരണം അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലായിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ എല്ലാ വിശ്വാസികളും അപ്പോസ്തലന്മാരും ഒക്കെ അവർക്കുള്ളതൊക്കെ വിറ്റ്, ഇല്ലാത്തവർക്ക് കൊടുത്ത്, എല്ലാവരും ഒരുപോലെ സഹവർത്തിത്വം നടത്തുന്ന, എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും കൊടുക്കുവാനും ഒക്കെ ഉള്ള ഒരു മനസ്സുള്ളവരായി മാറുന്നത് കാണാം. അതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവോ ഏതെങ്കിലും തരത്തിൽ പെറുപെറുപ്പോ ഒരു അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറാൻ ഈ വെള്ളം ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതം ഒഴുകണം. സ്പ്ലോണ്ടേനസിലി ഒഴുകുന്നതായിരിക്കണം വെള്ളം. ആറ്റിലൂടെ ഒഴുകുന്നത് എത്രയോ കല്ലുകളിവിടെ ഉണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കല്ലുകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ നദി ഒഴുകാൻ. പക്ഷേ ഇത്രയും പ്രതിസന്ധികളും കല്ലും തടസ്സങ്ങളും ഉണ്ടെങ്കിലും ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കുന്നില്ല, ഈ കല്ലുകൾക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം ഈ വെള്ളത്തിന് ഇതിനെ എല്ലാം മറികടക്കാനുള്ളൊരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് വെള്ളം പോലെ അതിനെല്ലാം മറികടക്കും. ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ഒരു കല്ലുകൾക്കും സാധിക്കുകയില്ല. അഭിഷേകത്തെ തടയാൻ നിൻ്റെ കോപത്തിന് സാധിക്കുകയില്ല, നിൻ്റെ സ്നേഹമില്ലായ്മയ്ക്ക് സാധിക്കുകയില്ല, പോവർട്ടിക്ക് സാധിക്കുകയില്ല, രോഗത്തിന് പരിശുദ്ധാത്മാവിനെ തടയാൻ സാധിക്കുകയില്ല. എല്ലാത്തിനെ അതിജീവിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകൽ ആത്മാവിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ അത് നികത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ലൈഫ് പൂത്ത് കായ്ച്ച് ഫലം കായ്ക്കുന്ന ഒരവസ്ഥയിലേക്ക്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ ജീവിതം ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. നീ എന്നും ഫലം കായ്ക്കുന്നതായിരിക്കും. നീ ചെയ്യുന്നതൊക്കെ സാധിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം നിൻ്റെ ലൈഫിലുണ്ടാകട്ടെ. ആമേൻ.